ഞാനൊരു രണ്ടാഴ്ച മുൻപ് ഒന്ന് ഒന്ന് മംഗലാപുരം പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ലൈറ്റായിട്ട് അതെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ പോയതാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു 9:30 ആകുമ്പം കണ്ണൂരിൽ നിന്ന് വിട്ട് എന്നിട്ടൊരു ഏകദേശം ഒരു 12:20 എല്ലാം ആകുമ്പോൾ ഇടിയെത്തി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, മിൽമേന്ന് ഒരു പൊരിച്ച പത്രിയും കഴിച്ചിട്ട് പിന്നെ 10 രൂപേൻ്റെ ഒരു മിനറൽ വാട്ടറും കുടിച്ചിനെ. പിന്നെ ഇതേതാ സ്പോട്ടിൽ നിന്ന് മംഗലാപുരം പോകുന്നവർക്കും പിന്നെ മംഗലാപുരത്തുകാർക്കെല്ലാം നല്ലോണം അറിയുന്ന എനിക്കറിയാം, പക്ഷെ അറിയാത്ത കുറച്ച് പേരുണ്ടാവുമല്ലോ, അവർക്കായിട്ട് ഈ വീഡിയോ കഴിയാനാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഉച്ചക്കൊരു 12 മണി മുതൽ വൈകുന്നേരം ഒരു 5:00 5:45 വരെയാണ് ഞാൻ മാംഗ്ലൂർ ഉണ്ടായിരുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന അത്ര സ്പോട്ട്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ മാംഗ്ലൂർ വരുന്നത്. പിന്നെ ആ ട്രൈ ചെയ്ത എല്ലാം ഈ ഒരൊറ്റ വീഡിയോയിൽ ഇടുന്നില്ല, മിക്കവാറും 2 വീഡിയോസ് അല്ലെങ്കിൽ 3 വീഡിയോസ് ആയിട്ടാണേ വരിക. ഈ സ്പോട്ടിൽ ഞാൻ ആദ്യമായിട്ടൊന്നല്ലേ വരുന്നത്, എപ്പോഴൊക്കെ മാംഗ്ലൂർ വന്നു കഴിഞ്ഞാലും വീട് കയറിയിട്ട് ലേശം ചോറ് കഴിച്ചിട്ടേ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തവണ ഇരുന്ന് ആദ്യം തന്നെ കഴിച്ച് തുടങ്ങിയത് നെയ്മീൻ തവ ഫ്രൈ ആണ്. അതിനുശേഷം കഴിച്ച ഈ ആയിട്ടാണ് ക്രാബ് മീറ്റ്, അതായത് ഞണ്ടിൻ്റെ ഇറച്ചി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത്. പുഴുങ്ങലരി ചോറ് വേണോ അതോ നേരിയരി ചോറ് വേണോ എന്ന് അവരാദ്യം ചോദിച്ചിന്, ഞാൻ നേരിയരി മതി എന്ന് പറഞ്ഞ്. പിന്നെ ചോറിൽ 3 കുഴി വെച്ചിന്, അതിൻ്റെ അകത്ത് ഒന്നിന് മീൻകറി വെച്ചിന്, മറ്റേൽ പച്ചക്കറി വെച്ചിന്, പിന്നെ മറ്റേൽ ലേശോ രസമോ. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കയറിയതെന്നെല്ലാം പറയെങ്കിലും, പക്ഷേ ശരിക്കും ഞാനിവിടെ കയറിയത് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇവിടുത്തെ മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം. മാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സീ ഫുഡ് ഹബ്ബാ, പിന്നെ ഇവിടുന്ന് മീൻ കഴിച്ചിട്ടില്ലെങ്കിൽ വേറെ ഇവിടുന്ന് കഴിക്കുക അല്ലേ. അപ്പോൾ നല്ല നെയ്യിലിട്ടാക്കിയ കൂന്തൽ പറഞ്ഞിട്ടുണ്ട്, നല്ല തിളക്കുന്ന എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്ത പ്രോൺസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നെയ്മീൻ കണ്ടിട്ടില്ലേ നേരത്തെ അതുണ്ട്, പിന്നെ ഞണ്ടിൻ്റെ ഇറച്ചി ഉണ്ട്, പിന്നെ ഒരു ഐറ്റവും കൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ 5 മീൻ പൊരിച്ചാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ വന്ന നാരങ്ങിയ ചെമ്മീൻ്റെ മേലോട്ട് നല്ലോണം അങ്ങോട്ട് പീഞ്ഞാണ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ചൂട് പൊരിച്ച ചെമ്മീനില്ലേ, അത് ആ മീൻകറി കൂട്ടി കുഴച്ച് നേരിയൊരു ചോറിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി. ഇവിടുന്ന് കുറേ പേര് കഴിക്കുന്ന കണ്ടായിട്ടാണ് ഈ നത്തോലി നല്ലോണം റവയെല്ലാം കൂട്ടി പൊരിച്ചത്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഇത്തവണ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒരു പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീനിടെ ദൈവം സഹായിച്ചിട്ട് ഒരു ക്ഷാമവും ഇല്ലാത്തതുകൊണ്ട് തന്നെ 75 രൂപേൻ്റെ മീൽസിൽ അയിലേൻ്റെ ഒരു അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പീസ് ഉണ്ടേനും, പിന്നെ ചെമ്മീൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് 2-3 കഷ്ണം ചെമ്മീനും ഉണ്ടായിരുന്നു. ഇത് ചോറിൻ്റെ കൂടെ വന്ന ചമ്മന്തി പോലത്തെ ഒരു ഐറ്റം ആയിരുന്നു, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറും അടിപൊളിയാണ്. ആഞ്ചൽ എന്നാണ് ഇതിനിടെ പറയാം, അഥവാ നെയ്മീൻ തവ ഫ്രൈ. 400 രൂപയാണ് ഈ ഒരു പീസിൻ്റെ റേറ്റ്. ഈ ഐറ്റം ഞാനിരുന്ന് പലപ്പോഴായിട്ട് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്തവണ ഇതിടുന്ന് കഴിച്ചപ്പോൾ അത്ര പോരേനും എന്നല്ല തീരെ പോരേനും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമതേ ആ മസാല വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല, പിന്നെ മീനിലാണെങ്കിൽ ആ മസാല കാര്യമായിട്ട് എടിയും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഞണ്ടിൻ്റെ ഇറച്ചി ഉണ്ടല്ലോ, ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ആ ചെമ്മീൻ ഫ്രൈ, ഉഫ് എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. ചോറ് 2-ാമത്തെ തവണ വേണമെന്ന് 2 തവണ വന്ന് ചോദിച്ചിന്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ രസവും പിന്നെ പച്ചക്കറിയും 2 വട്ടം വാങ്ങിച്ചിന്. ഈ ക്രാബ് മീറ്റും പിന്നെ നല്ല നെയ്യെല്ലൊഴിച്ചിട്ടാക്കിയ കൂന്തലും ചെമ്മീൻ പൊരിച്ചു, ഇത് 3 ആയിരുന്നു എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ്. ചോറും കറിയിൽ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ നാട്ടിലുള്ള നമ്മളെ കേരളത്തിലെല്ലാം കിട്ടുന്ന ആ മീൻകറീൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ. അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, മംഗലാപുരത്ത് വരത്തന്നെ ഒരു ഫ്ലേവറാണ്, എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ. ചോറിൻ്റെ കൂടെ പൊതുവേ നമ്മുടെ നാട്ടിൽ നല്ല ചൂട് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ചൂട് കരിങ്ങാണി വെള്ളം അല്ലല്ലോ കുടിക്കുക, ഇവിടെ മിക്ക ആൾക്കാരും കുടിക്കുന്നത് ഈ താസ ഫ്രഷ് ലൈംസോടെയാണ്, നല്ല റിഫ്രഷിങ്ങനെ കേട്ടാത്. അപ്പോൾ അതങ്ങോട്ട് കുടിച്ച് പിന്നെ ചോറും ആ ഞണ്ടിൻ്റെ ഇറച്ചിയും ചെമ്മീനും എല്ലാം അങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഞാനങ്ങോട്ട് കഴിച്ചേ. ഈ നെയ്മീൻ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ അകത്ത് അങ്ങനെ മസാല പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ നോക്കിയാട്ടെ, ചില ഭാഗത്തും എന്താ ഈ ഭാഗത്തൊന്നും തീരെ ആ മസാല ആയിട്ടേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ ഇതായിരുന്നേ എൻ്റെ ടോട്ടൽ ബില്ല്. ഈ സ്പോട്ടിങ്ങൊക്കെ മനസ്സിലായിട്ടില്ലേ അല്ലേ. എന്നാലും ഞാനൊന്നും കൂടെ ഒന്ന് പറയാം, മാംഗ്ലൂർ ശാരദാ വിദ്യാലയ റോഡിലുള്ള മച്ചലി റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് അതെല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ചിട്ട് ഏകദേശം ഒരു 1 മണിയാകും പറഞ്ഞിട്ട് നേരെ പോയത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഫേമസ് ആയിട്ടുള്ളൊരു ഐസ്ക്രീം പാർലറിലോട്ടാ. ഇതാണ് മാംഗ്ലൂറുകാരുടെ സ്വന്തം അല്ലെങ്കിൽ മാംഗ്ലൂറുകാരുടെ പ്രിയപ്പെട്ട ഐസ്ക്രീം പാർലറായ പബാസ്. ലാൽബാഗിലാണിത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ലാൽബാഗിൽ ഒരു ശ്രീകൃഷ്ണ പ്രസാദ് ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ, ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട്. ടോക്കൺ എടുത്ത് ഏകദേശം 1.5 മണിക്കൂർ നേരം പുറത്ത് വെയിറ്റ് ചെയ്ത ശേഷമാണ് ഇത്രയും വലിയ ഐസ്ക്രീം പാർലറിൻ്റെ അകത്തോട്ടേക്ക് ഒന്ന് കയറാൻ തന്നെ പറ്റിയത്. കയറി ചെന്ന് നോക്കിയപ്പോൾ സീറ്റൊന്നുമില്ല, അവസാനം ഒരു സീറ്റ് കിട്ടി കയ്യോടെ അവിടെ പോയി ഇരുന്നിട്ട് പിന്നെ മെനു ഒന്നും നോക്കാൻ തോന്നില്ല. എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഐറ്റംസ് ഉണ്ട്, അത് കയ്യോടെ അങ്ങോട്ട് ഓർഡർ ചെയ്ത് കേട്ടോ. ചൂടത്ത് ചോറും 3-4 മീൻ പൊരിച്ചെല്ലാം കഴിച്ചിട്ട് ആകെ വേറെ തൂങ്ങി ഉഷ്ണെടുത്ത് ഭണ്ടാരടങ്ങിയിട്ടാണ് ഞാനിവിടെ കയറി വന്നത്. വിശക്കുന്നൊന്നുമില്ല, പക്ഷേ ആ ഒരു ചൂടൊന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ 2 ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തത്. അതിലെ ആദ്യത്തായിട്ടാണ് ഈ 3 സ്കൂപ്പ് ഐസ്ക്രീം ഫ്ലേവേഴ്സ് വരുന്ന ഗഡ് ബട്ട്. സ്ട്രോബെറി, വനീല, പിന്നെ മാംഗോ ആണ് ഇതിൽ വരുന്ന ആ 3 സ്കൂപ്പ് ഐസ്ക്രീംസ്.
പിന്നെ കുറച്ച് നട്ട്സ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സോസും ഉണ്ട്. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് കോരി എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു നോക്കിയ ശേഷം ഇതാ ഈ ഐറ്റത്തിലോട്ടേക്ക് കടന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ പബ്ബാസിലെ പാഫേ അല്ലെങ്കിൽ പാർഫേറ്റ്. ഇത് നമ്മളെ വീട്ടിലെല്ലാം സാധാരണ ടാങ്ക് എല്ലാം കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ, അതായത് അധികം ഹൈറ്റില്ലാണ്ട് പരന്നിട്ട് വലിയ റൗണ്ട് ആയിട്ടുള്ള ഏകദേശം അതുപോലത്തെ ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യുന്നത്. ഇതിലെ സ്കൂപ്പായിട്ട് വരുന്ന ഐസ്ക്രീം രണ്ടെണ്ണമാണ്, അതായത് മേലെയുണ്ട് വെനില, താഴെയുണ്ട് വെനില, പിന്നെ ഗ്ലാസിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങനെ ഞെക്കി കയറ്റി വെച്ച പോലെ രണ്ട് ഐസ്ക്രീം സ്ലാബ്സും ഉണ്ട്. അതിലെ ഓറഞ്ച് കളറുള്ളത് ഓറഞ്ച് ഐസ്ക്രീമാണ്, മറ്റേ പച്ച കളറിലുള്ളത് പിസ്തയാണ്. അപ്പം ആ വെനീല ഐസ്ക്രീമും പിന്നെ ഓറഞ്ചും പിസ്തയും എല്ലാം കൂടെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിതിങ്ങനെ അങ്ങോട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ താഴെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ലേശം നട്ട്സും ഉണ്ട്. നട്ട്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് നട്ട്സൊന്നും ഇല്ല, കുറച്ച് കാഷ്യൂസ് ആണ് മെയിൻ, അത് റോസ്റ്റഡ് ആണ്. പിന്നെ ഫ്രൂട്ട്സ് വരുന്നത് ആപ്പിളും പഴമായിരുന്നു. ആപ്പിളെല്ലാം നല്ല ഫ്രഷാനും, പക്ഷേ ആപ്പിളെല്ലാം ഭയങ്കര വലിയ കഷ്ടമായിട്ട് മുറിച്ചിട്ട പോലെ തോന്നിയിരുന്നു കുറച്ച് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അത് ഐസ്ക്രീമിൻ്റെ കൂടെ അത്ര ഹാൻഡി ആയിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നിയില്ല, പക്ഷേ സംഭവം ഓവറോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്പോട്ട് മറക്കേണ്ട, നമ്മൾ മാംഗ്ലൂരിലെ പബ്ബാസ് ആണ്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്.